നമസ്കാരം, എൻ്റെ പേര് രോഹിത് വേണുനാഥൻ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഈ ഒരു സീരീസിൽ മൂന്നാമത്തെ ലെസൺ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ആധുനിക ഇന്ത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ 1857 റിവോൾട്ട് പഠിച്ചു. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനും അതുമായി അനുബന്ധ വിവരങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനെയൊക്കെ, ആദ്യകാലങ്ങളല്ല തുടക്കം മുതൽ അവസാനം വരെയും കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെയും ഒരുപാട് സഹായിച്ച ഒരു 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 ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്, പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ പത്രങ്ങൾ, പത്രമാധ്യമങ്ങൾ, അതിനെ പറ്റിയാണ് നമുക്കിന്ന്. ദേശീയത, ദേശീയത വളർത്താൻ എത്രത്തോളം പത്രമാധ്യമങ്ങൾ സ്വാധീനിച്ചു, അതുമായി ബന്ധപ്പെട്ട നമുക്ക് PSC പരീക്ഷകളിൽ, എല്ലാ പരീക്ഷകളിലും ചോദിച്ചു കാണാറുള്ള ചില ഫാക്ടുകൾ, ആ ഓരോ പത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ദേശീയതയും പത്രസ്വാതന്ത്ര്യവും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തോളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണ്ടപ്പോൾ, പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട PSC ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സപ്പോർട്ടിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് പഠിക്കുന്ന, റിവിഷൻ നടത്തുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്, കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാമിലാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ചാനലുണ്ട്, ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതും നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ക്ലാസ്സിന് ശേഷം ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. അപ്പോൾ അത്രയും ചെയ്യുക, ഈ നമ്പർ സേവ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാനലിലും ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആധുനിക ഇന്ത്യയിലെ മൂന്നാമത്തെ ക്ലാസ്, ഇന്ത്യൻ ദേശീയതയും പത്രസ്വാതന്ത്ര്യവും. PSC പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്ന പ്രിലിമിനറിക്ക് ആയാലും മെയിൻസ് എക്സാമിനായാലും എല്ലാ PSC പരീക്ഷകൾക്കും പ്രയാണം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് നാട്ടുഭാഷ പത്ര നിയമമാണ്, വെർണാക്കുലർ പ്രസ് ആക്ട്. നാട്ടുഭാഷ പത്ര നിയമം അത് എന്നാണ് വന്നത് എന്നുള്ള വർഷം പഠിച്ചിരിക്കണം. 1878 പത്രഭാഷ, നാട്ടുഭാഷ പത്ര നിയമം വരുന്നത്, വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് കൊണ്ടുവന്നത്? അന്ന് ഈ ഒരു കാലയളവിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയത പിച്ചവെച്ച് വരുന്ന കാലയളവാണ്, അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനോട് അടുപ്പിച്ചുള്ള സമയമാണ്, അല്ലെ. 1885 കോൺഗ്രസ് രൂപീകരിക്കും. അതിനു മുമ്പ് തന്നെ കുറച്ച് റീജിയണൽ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? മദ്രാസ് മഹാജനസഭ, അല്ലെങ്കിൽ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ. അങ്ങനെ പല ഓർഗനൈസേഷനിലൂടെയും ഒരുപാട് നേതാക്കന്മാർ ഈ ദേശീയത വളർത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു, അല്ലെ. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ദേശീയത വളർത്തി ഒരു നാഷണൽ മൂവ്മെന്റ് രൂപീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു മൂവ്മെന്റിന്, അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് പത്ര മാധ്യമങ്ങൾ. അവർക്ക് എല്ലാവർക്കും അന്ന് അന്നത്തെ ഒരു ലീഡേഴ്സിനെ നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ, അല്ലെ, ഫ്രീഡം മൂവ്മെന്റിൽ പങ്കെടുത്ത എല്ലാ ദേശീയ നേതാക്കന്മാർക്കും ഒന്നോ അല്ല അതിലധികമോ പത്രങ്ങൾ ഉള്ളവരാണ്. എല്ലാവരും ജേർണലിസ്റ്റുകളും ആയിട്ടുള്ളവരാണ്, അല്ലെ. ബൈ പ്രൊഫഷൻ ഓർ ബൈ എക്സ്പീരിയൻസ് അവര് ചില അഡ്വക്കേറ്റ് ആണ് എങ്കിലും അവർക്ക് പത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും പത്രങ്ങൾ ഉണ്ടായിരുന്നു, കാരണം അന്ന് വേറെ മാധ്യമങ്ങളില്ല. അപ്പോ അതിനൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഒരു കാര്യവും ഈ പത്രങ്ങളാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ അവരെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവരെ വിമർശിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ നന്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനെ പൊളിച്ചെടുക്കി അതിൻ്റെ പിന്നിലുള്ള പൊള്ളയായ വശം തുറന്നു കാട്ടുകയാണ് അന്നത്തെ പത്രങ്ങൾ ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്ക് നാണക്കേടുണ്ടാക്കുക, അപമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പത്രങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷയിലുള്ള പത്രങ്ങളെ ഒതുക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളതിനെ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പത്രങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് അത്ര പോപ്പുലർ അല്ല അവരുടെ ഇടയിൽ, അവർക്ക് ലാംഗ്വേജ് പ്രശ്നമുണ്ട്. പക്ഷെ നാട്ടുഭാഷകൾ അതിനെ ഒതുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നിയമമാണ് നാട്ടുഭാഷാ പത്ര നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട് 1978. അപ്പൊ മോശപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ. ഒതുക്കുക എന്ന് പറയുന്നൊരു മോശപ്പെട്ട കാര്യമല്ലേ. മോശപ്പെട്ട കാര്യം ചെയ്തെങ്കിൽ അതാരായിരിക്കും ചെയ്തത്? ഒരു ദുഷ്ടനായിരിക്കും, അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, ദുഷ്ടനായ ലിട്ടൺ ചെയ്ത നടപടിയാണ് വെർണാക്കുലർ പ്രസ് ആക്ട്. അപ്പൊ എങ്ങനെ ഓർക്കണം? ദുഷ്ടനായ ലിട്ടൺ എന്ന് ഓർത്തോളൂ. അപ്പൊ എളുപ്പമുണ്ടല്ലോ ഓർക്കാൻ.
ദുഷ്ടനായ ലിട്ടൻ, അങ്ങനെ ഓർത്തു വെച്ചോളൂ. അപ്പൊ വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന മോശം ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നത് ദുഷ്ടനാണ്, ദുഷ്ടനായ ലിട്ടനാണ്. 1878 നിയമം കൊണ്ടുവരുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പലവട്ടം റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളതാണ്. വെർണാക്കുലർ പ്രസ് ആക്ട് വന്ന വർഷം അത് കൊണ്ടുവന്നത് ആര്, അത് പിൻവലിച്ചത് ആര്, പിൻവലിച്ചത് ആര്, പിൻവലിച്ചത് തൊട്ടടുത്ത വൈസ്രോയ് ആണ്. അദ്ദേഹം റിപ്പൺ ആണ്, 1881 മൂന്ന് വർഷങ്ങൾക്ക് ശേഷം 1881 റിപ്പൺ പ്രഭുവാണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ട് നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. പിൻവലിച്ചത് എന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് അറിയാമെങ്കിൽ ഇത് ഓർക്കാൻ എളുപ്പമാണ്. കുറെ കൂടി റിപ്പീൽ എന്നാണ് പറയുക, REPEL, റിപ്പീൽ എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക എന്നാണ്. റിപ്പീൽ ചെയ്തത് റിപ്പൺ എന്ന് ഓർക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. റിപ്പീൽ ചെയ്തത് റിപ്പൺ, പിൻവലിച്ചത് റിപ്പൺ. ഓക്കെ, ദുഷ്ടനായ ലിട്ടൻ കൊണ്ടുവന്നു, റിപ്പീൽ ചെയ്തത് റിപ്പൺ. റിപ്പൺ വളരെ നല്ല ഒരു കമ്പാരിറ്റീവ്ലി നല്ല ഒരു വൈസ്രോയ് ആയിരുന്നു. അദ്ദേഹം നല്ല കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പറയുന്ന നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഈ നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു എക്സ്ട്രാ ഫാക്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടുഭാഷാ പത്ര നിയമം മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അത്രയ്ക്കധികം തലവേദന സൃഷ്ടിച്ച ഒരു പത്രം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അത് ഏതാണെന്ന്? ബംഗാളി എന്നാണ് ആ പത്രത്തിന്റെ പേര്. ബംഗാളി ആരായിരുന്നു അതിന്റെ എഡിറ്റർ? സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജിയുടെ ബംഗാളി എന്ന പത്രമാണ് ഈ ഒരു കാലയളവിൽ വളരെ പോപ്പുലറായി നിന്നത്, ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് തലവേദന സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ചത് അപ്പൊ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഇത് പിൻവലിച്ചത് ഈ നിയമം സുരേന്ദ്രനാഥ ബാനർജിയെ തന്നെ. അപ്പോ ആ ഒരു സന്തോഷത്തിന്റെ ഒരു ഒരു പ്രതിഫലനമായി അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ഒരു പുതിയ കോളേജ് ആരംഭിച്ചു. ആ കോളേജിന് ആരുടെ പേര് നൽകി? ആരുടെ ആയിരിക്കും? ഇത് പിൻവലിച്ച റിപ്പന്റെ പേരിൽ അദ്ദേഹം ഒരു കോളേജ് ആരംഭിച്ചു, റിപ്പൺ കോളേജ്. റിപ്പൺ കോളേജ് എന്ന് പറഞ്ഞിട്ട് 1882 ആരംഭിച്ചു. അത് കൽക്കട്ടയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഓർക്കുക. ഇത്രയും ഫാക്ടുകൾ കിട്ടി. അപ്പോൾ അത് ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് റിപ്പൺ കോളേജ് എന്ന് പറഞ്ഞ് ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ആണ്. ഇപ്പോഴത് അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ കോളേജ് എന്നാണ് കേട്ടോ. സുരേന്ദ്രനാഥ കോളേജ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ നാട്ടുഭാഷാ പത്ര നിയമം 1878 കൊണ്ടുവന്നത് ദുഷ്ടനായ ലിട്ടൻ, പിൻവലിച്ചത് റിപ്പീൽ ചെയ്തത് റിപ്പൺ 1881 മൂന്ന് വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുരേന്ദ്ര ബംഗാളി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന സുരേന്ദ്രനാഥ ബാനർജി എന്ത് ചെയ്തു? ആ പിൻവലിച്ച റിപ്പന്റെ പേരിൽ ഒരു കോളേജ് ആരംഭിച്ചു. എവിടെ? കൽക്കട്ടയിൽ. 1882 റിപ്പൺ കോളേജ്. അത് പിന്നീട് ഇപ്പോ അത് അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ കോളേജ് എന്നാണ്. ഇത്രയും ഫാക്ടുകൾ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇത് നോട്ടായി തന്നെ എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആധുനിക ഇന്ത്യ ഞാൻ ചെയ്തു തരും. അത് ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ഇതിപ്പോൾ പാരലി കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഈ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ആധുനിക ഇന്ത്യയിൽ, അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂന്നാമത്തെ ലെസൺ ആണ്. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകളും പാരലി നിങ്ങൾക്ക് ചാനൽ നോക്കാമെങ്കിൽ കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും കേട്ടോ. ശരി, അപ്പൊ ഇത് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിവ. ഇനിയും നമുക്ക് ചില ഫാക്റ്റുകൾ, പത്രമാധ്യമങ്ങളുമായി, ഇന്ത്യയിലെ പത്ര മാധ്യമങ്ങളും ദേശീയതുമായി ബന്ധപ്പെട്ട ചില ഫാക്റ്റുകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യ പത്രം ബംഗാൾ ഗസറ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ഫാക്റ്റ് ആണ്. അത് ആരുടേതായിരുന്നു? JK ഹിക്കിയുടേതായിരുന്നു ബംഗാൾ ഗസറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ജേർണലിസത്തിന്റെ പിതാവ് എന്നാണ് JK ഹിക്കിയെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹമാണ് ആദ്യ ഇന്ത്യൻ പത്രം കൊണ്ടു ഇന്ത്യയിൽ ആദ്യ പത്രം കൊണ്ടുവന്നത്. പക്ഷെ അത് ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷിലായിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടുന്നത് ജെയിംസ് ഹിക്കിയാണ്. ഇന്ത്യൻ ജേർണലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. അപ്പൊ അവിടെ ഓർക്കേണ്ട മറ്റൊരു പിതാവുണ്ട്, ഇന്ത്യൻ ഭാഷാ ജേർണലിസത്തിന്റെ, ഇന്ത്യൻ ഭാഷാ ജേർണലിസം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ജേർണലിസത്തിന്റെ പിതാവ് ആർക്ക് പോയി? JK ഹിക്കിക്ക് പോയി. പക്ഷെ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇന്ത്യൻ ഭാഷയിലെ പത്രങ്ങളുടെ അല്ലെങ്കിൽ ജേർണലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, വളരെ പ്രധാനപ്പെട്ട ഫാക്ടുകളാണ്. ഇത് ചോദിച്ചിട്ടുള്ളവയാണ്.
സംബാദ് കൗമുദി എന്ന് പറഞ്ഞൊരു പത്രം, അതുപോലെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന മറ്റൊരു ചാനൽ. ഇത് രണ്ടും ഈ വർഷവും ലാംഗ്വേജ് കൊണ്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലത്, എന്തായാലും നോട്ട് ചെയ്തെടുത്തോളൂ. സംബാദ് കൗമുദി 1821 ബംഗാളി ഭാഷയിലായിരുന്നു, മിറാത്തുൽ അക്ബർ 1822 പേർഷ്യൻ ഭാഷയിലായിരുന്നു. ഇത്രയും കാര്യങ്ങളോട് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ ജേർണലിസം ആരംഭിക്കുന്നത് ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ജെയിംസ് ഹിക്കിയാണ് അതിന്റെ എഡിറ്ററായിരുന്നത്, അദ്ദേഹത്തെയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജേർണലിസത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭാഷാ ജേർണലിസത്തിന്റെ പിതാവ് എന്നാണെങ്കിൽ രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ രണ്ട് പത്രങ്ങൾ സംബാദ് കൗമുദി 1821 ബംഗാളി ഭാഷ, ദെൻ മിറാത്തുൽ അക്ബർ 1822 പേർഷ്യൻ ഭാഷ. ഇനി അതുപോലെ ബാക്കി ചില പ്രധാനപ്പെട്ട പത്രങ്ങൾ അതിന്റെ എഡിറ്റേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യത ഏറിയവയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പലയിടത്ത് പല സോഴ്സുകളും ശ്രദ്ധിച്ചാൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് സോർട്ട് ചെയ്തെടുത്താണ്. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. വിവേകാനന്ദനാണ് പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനയും. ഹിന്ദു, സ്വദേശമിത്രൻ എന്നീ പത്രങ്ങൾ ഇറക്കിയത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഇപ്പോൾ കാണുന്ന ഹിന്ദു, അതുപോലെ സ്വദേശമിത്രൻ എന്നീ പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതായിരുന്നു. കേസരിയും മറാഠയും, പി എസ് സി സുരം ചോദിക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ, കേസരി ആൻഡ് മറാഠ, രണ്ടും തിലകന്റേതായിരുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദിച്ചിട്ടുള്ള കാര്യം ഇതാണ്, ഇതിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമേത് അല്ലെങ്കിൽ മറാത്തി ഭാഷയിലുള്ള പത്രമേത്? മറാത്തി ഭാഷയിലുള്ള പത്രം അല്ലേ, അപ്പം മറാഠ ആവാനാണ് സാധ്യത അല്ലേ, അങ്ങനെയല്ലേ കരുതുക? പക്ഷേ തെറ്റി. എന്താണ്, മറാഠ ആണ് ഇംഗ്ലീഷിൽ വരുന്നത്, കേസരി എന്നതാണ് മറാത്തി ലാംഗ്വേജിൽ വരുന്നത്. തിരിച്ചോർത്താ മതി, അത് ഓർക്കേണ്ടതാണ്, കാരണം അത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ മറാഠ എന്ന് പറയുമ്പോൾ മറാത്തി ലാംഗ്വേജ് അല്ല, മറാഠ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും കേസരി എന്ന് പറയുന്നത് മറാത്തി ലാംഗ്വേജിലാണ്. ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും തിലകിന്റെ പത്രങ്ങൾ, കേസരി ആൻഡ് മറാഠ. അതിന്റെ ലാംഗ്വേജ് ഓർക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ പ്രബുദ്ധ ഭാരതം ഉദ്ബോധന, വിവേകാനന്ദൻ, ഹിന്ദു, സ്വദേശമിത്രൻ ജി സുബ്രഹ്മണ്യ അയ്യർ, കേസരി ആൻഡ് മറാഠ, ബാലഗംഗാധർ തിലക്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ബംഗാളിയെ പറ്റി പഠിച്ചു അല്ലെ. ബംഗാളി എന്നത് സുരേന്ദ്രനാഥ ബാനർജി, ഇതിനും വെർണാക്കുലർ പ്രസ് ആക്ടുമായിട്ടുള്ള ബന്ധം ഓർക്കുക, റിപ്പൺ കോളേജ് ഓർക്കുക, അങ്ങനെ ഒരു കഥ പോലൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പം ഇതൊക്കെ മനസ്സിൽ നിൽക്കും. വെർണാക്കുലർ പ്രസ് ആക്ടുമായി ബന്ധം, അതിൽ ഏറ്റവും കൂടുതൽ ഇതിനെ ടാർജറ്റ് ചെയ്തത് ബംഗാളി പത്രത്തിനെയാണ്. അതുകൊണ്ട് തന്നെ പിൻവലിച്ചപ്പോൾ സന്തോഷത്തിൽ എന്ത് ചെയ്തു, സുരേന്ദ്രനാഥ ബാനർജി റിപ്പൺ പിൻവലിച്ച റിപ്പണിന്റെ പേരിൽ കോളേജ് ആരംഭിച്ചു. റിപ്പൺ കോളേജ് ഇവിടെ കൽക്കട്ടയിൽ 1882, അത് പിന്നീട് ഇപ്പോൾ അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് കോളേജ് എന്നാണ്. പിന്നെ സുധാരക്, നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് സുധാരക്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടേതാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഈ രീതിയിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇത് ഒന്ന് ഓർത്തിരുന്നുള്ളൂ, ഇതൊരു റയർ ഫാക്ടാണ്. വോയിസ് ഓഫ് ഇന്ത്യ മാത്രമേ നമുക്ക് പലർക്കും ദാദാഭായ് നവറോജിയെ പറ്റി അറിയുള്ളൂ. റസ്ത് ഗോഫ്തർ എന്ന് പറഞ്ഞൊരു പത്രം കൂടിയുണ്ട്, അതിന്റെ പ്രത്യേകത ഇതാണ്, അതാണ് ഇന്ത്യയിലെ ആദ്യ ഗുജറാത്തി ന്യൂസ് പേപ്പർ. അതിന്റെ എഡിറ്റർ മറ്റാരുമല്ല, ദാദാഭായ് നവറോജിയാണ്. റസ്ത് ഗോഫ്തർ അതൊരു ഗുജറാത്തി ന്യൂസ് പേപ്പറാണ്, ഇന്ത്യയിലെ ആദ്യ ഗുജറാത്തി ന്യൂസ് പേപ്പർ, അതിന്റെ എഡിറ്റർ ദാദാഭായ് നവറോജി. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യയും റസ്ത് ഗോഫ്തറും ദാദാഭായ് നവറോജി, സുധാരക് ഗോഖലെ, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. ദെൻ ബാക്കിയുള്ളത് നോക്കാം. ഹിന്ദുസ്ഥാനി ആൻഡ് അഡ്വക്കേറ്റ്, അങ്ങനെ രണ്ട് പത്രങ്ങൾ ഉണ്ടായിരുന്നു ജി പി വർമ്മ. ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്നത് ഫിറോസ് ഷാ മേത്ത, ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ബോംബെ പ്രസിഡൻസി അസോസിയേഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫിറോസ് ഷാ മേത്ത അല്ലെ. അപ്പോൾ ബോംബെ ക്രോണിക്കിൾ ആരുടെ തന്നെ, ഫിറോസ് ഷാ മേത്തയുടെ തന്നെ. ഇൻഡിപെൻഡന്റ് എന്നത് മോത്തിലാൽ നെഹ്റു. ഇൻഡിപെൻഡന്റ് ഇത് തമ്മിൽ മാറിപ്പോരുത്, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഫിറോസ് ഷാ മേത്തയും മോത്തിലാൽ നെഹ്റുവും. വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും, ബോംബെ ഏരിയയിൽ ബോംബെ പ്രസിഡൻസി അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്നത് ഫിറോസ് ഷാ മേത്തയുടേതും ഇൻഡിപെൻഡന്റ് എന്നത് മോത്തിലാൽ നെഹ്റുവിൻ്റെതും ആണ്. മൂക്ക് നായക് ബി ആർ അംബേദ്കർ, ഇമ്പോർട്ടൻറ്റ് ഫാക്ടാണ്. മൂക്ക് നായക് എന്ന പത്രം ബി ആർ അംബേദ്കറിൻ്റെതാണ്. ഇവിടെ മറ്റൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട് ഇതാണ്, രണ്ട് വന്ദേമാതരം ഉണ്ട് ഓർക്കാനാണെങ്കിൽ. ഇത് ചോദിച്ചാൽ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, ആരാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടി വരും. എടുത്ത ചാടി ഉത്തരം കൊടുക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരിക്കും വന്ദേമാതരം അല്ലെങ്കിൽ വന്ദേമാതരം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നൊരു ചോദ്യം വന്നാൽ.
ഓപ്ഷനിൽ വളരെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന നാല് പേരിൽ ആരെങ്കിലും ഉണ്ടോ? വന്ദേ മാതരം എന്ന പത്രമാണെങ്കിൽ ഓറബിന്ദോ ഘോഷ് അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ, രണ്ടുപേരാണെങ്കിൽ ശരിയാണ്. തുടങ്ങിയത് ബിപിൻ ചന്ദ്രപാലാണ്, പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ഓറബിന്ദോ ഘോഷ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സ്ഥാപകനായി ഇവർ രണ്ടിൽ ആരെ വേണമെങ്കിലും പറയാൻ സാധിക്കും, ബിപിൻ ചന്ദ്രപാൽ അല്ലെങ്കിൽ ഓറബിന്ദോ ഘോഷ്. ഇത് വന്ദേ മാതരം, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പത്രമായിരുന്നു. മറ്റൊരു വന്ദേ മാതരം കൂടിയുണ്ട്, അത് വന്ദേ മാതരം എന്നാണ് കാണുന്നത്. അത് ലാലാ ലജ്പത് റായ് അല്ലെങ്കിൽ മാഡം ബികാജി കാമ, ഇവ രണ്ടിൽ ആരെങ്കിലും ആണ് ആൻസർ വന്നാലും ശരിയാണ്. ഇത് ഉറുദു ലാംഗ്വേജ് പത്രമായിരുന്നു. ഓക്കെ, അപ്പം വന്ദേ മാതരം ഓറബിന്ദോ ഘോഷ് അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ, വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ഓർ മാഡം ബികാജി കാമ. ഓക്കെ, ദെൻ ലാലാ ലജ്പത് റായ്ക്ക് വന്ദേ മാതരം കൂടാതെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു, പഞ്ചാബി. പഞ്ചാബി നമുക്കതും ഊഹിക്കാവുന്നതേ ഉള്ളൂ, ലാലാ ലജ്പത് റായ് ഇവിടുത്തെ നേതാവായിരുന്നു, പഞ്ചാബിലെ നേതാവായിരുന്നു. അപ്പൊ അങ്ങനെ ഓർക്കാം, പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായ് അല്ലെ, പഞ്ചാബി ലാലാ ലജ്പത് റായ്. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്, ചോദിച്ചിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് ആണിത്. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് രണ്ട് പത്രങ്ങളാണ്, ആനി ബസന്റിന്റെ ന്യൂസ് പേപ്പേഴ്സ് ആണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. ഓക്കെ, ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്, ഇവിടെ വീൽ എന്നുള്ളത് ചക്രം, ആ വീലല്ല, ഈ വീലാണ്. ഓക്കെ, കോമൺ വീൽ. ഓക്കെ, ദെൻ ഗാന്ധിജിയുടേത് പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ്, യങ് ഇന്ത്യ, ഹരിജൻ ആൻഡ് നവജീവൻ. ഇവ മൂന്നും ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഇതുകൂടാതെ ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ഒരു പത്രം കൂടിയുണ്ട്, ആർക്കെങ്കിലും പറയാൻ സാധിക്കും അത്? അതും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതും പ്രാധാന്യം അർഹിക്കുന്നതാണ്, ചോദിക്കാൻ സാധ്യതയാണ്. ഏതാണത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണത്, ഇന്ത്യൻ ഒപ്പീനിയൻ, അതുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യൻ ഒപ്പീനിയൻ ഇൻ സൗത്ത് ആഫ്രിക്ക, അതും ഗാന്ധിജി സ്ഥാപിച്ച മറ്റൊരു പത്രമാണ്. ഇന്ത്യൻ മിറർ എന്നത് ദേവേന്ദ്രനാഥ് ടാഗോറിന്റേതാണ്. ഇത്രവർക്ക് വന്ദേ മാതരം മാറാൻ മാറാൻ പാടില്ല. അവിടെ നാല് ഉത്തരങ്ങളാണ് വരിക. വന്ദേ മാതരത്തിനാണെങ്കിൽ ഓറബിന്ദോ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ, വന്ദേ മാതരം ആണെങ്കിൽ ലാലാ ലജ്പത് റായ് ഓർ മാഡം ബികാജി കാമ, പഞ്ചാബി ലാലാ ലജ്പത് റായ്, ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് ചോദിച്ചിട്ടുള്ളതാണ് അനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി, ദെൻ ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ പത്രങ്ങൾ, ഇത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. അതായത് ഒരുപാട് ഡീപ്പായി പഠിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയേറിയത് മാത്രം നോക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനം ചെയ്യും. ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട ശേഷം, ഇത് നോട്ട് എഴുതിയെടുത്ത ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ നോക്കേണ്ട കാര്യങ്ങൾ ഇതിനൊപ്പം കൂട്ടിച്ചേർത്തോളൂ, നിങ്ങൾക്കത് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു നോട്ട് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യാണ്. ഇതിലിപ്പോൾ മൂന്നാമത്തെ ഇന്ത്യൻ ആധുനിക ഇന്ത്യയിൽ മൂന്നാമത്തെ ലെസൺ ആണ്. ആദ്യം 1857 റിവോൾട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ഇപ്പോൾ നമ്മൾ പത്ര സ്വാതന്ത്ര്യങ്ങളെ പറ്റി പഠിച്ചു, അല്ലെങ്കിൽ ദേശീയതയും പത്രവും പഠിച്ചു. ഇനി നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് പാരലലി വേറെ സബ്ജക്റ്റുകളും വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ കാണാൻ സാധിക്കും. ഇതിനൊപ്പം തന്നെ ഫാക്ട്സ് ഓൺ കേരളയുടെ വീഡിയോസ് ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ പോളിറ്റിയുടെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓരോ ഒരു ഗ്യാപ്പിന് ശേഷം ഓരോ വീഡിയോസ് വരും. അപ്പോൾ കൃത്യമായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെല്ല് ഐക്കണും എനേബിൾ ചെയ്യുക. ഓക്കെ, ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും മെറ്റീരിയലുകളും ഒക്കെ കുറെ കൂടി ലഭിക്കാൻ, ഓൺ ഡെയിലി ബേസിസ് ലഭിക്കാൻ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും സിലബസ് ഓറിയൻറ്റഡ് ആയി ടോപ്പിക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് പല മെറ്റീരിയൽസും ആ ഗ്രൂപ്പിൽ ലഭിക്കും. അതുപോലെ ഒരു ചാനലുണ്ട്, ആ ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൂടാതെ മറ്റു മെറ്റീരിയൽസും റിവിഷൻ മെറ്റീരിയൽസും ലഭിക്കും. അതെല്ലാം ലഭിക്കുന്നത് ടെലഗ്രാം എന്ന ആപ്പിലാണ്. അതില്ലാത്തവരാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തോളൂ, വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും ബാക്കി കാര്യങ്ങളും പറഞ്ഞുതരാം. അതെല്ലാം തികച്ചും ഫ്രീ ആയിട്ടുള്ളതാണ്. അതുകൂടാതെ ഫ്രീ ആയി മറ്റു ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസിനെല്ലാം പുറമെ. അപ്പോൾ ഈ ചാനലിൽ കിട്ടുന്ന വീഡിയോസും നിങ്ങൾക്ക് നോക്കാം, അതിനൊപ്പം ഡെയിലി കിട്ടുന്ന ലൈവ് ഫ്രീ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എവിടെയാണ് ലഭിക്കുന്നത്, പുതിയതായ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. അതിനെപ്പറ്റിയാണ് ഞാൻ ഇനിയും പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. എൻ അക്കാഡമി എന്നൊരു ലേണിംഗ് ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ ഒന്നും വേണ്ട, നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും മാത്രം കൊടുത്താൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും, ലൈവ് ടെസ്റ്റുകളും ക്വിസുകളും ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അതിലുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എപ്പോൾ വേണേലും കാണാൻ സാധിക്കും. അതിൻ്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് മറ്റു പ്രത്യേകതകൾ. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ രണ്ട് പ്രൊഫൈലുകൾ ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങൾ രോഹിത് V എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഫോളോ എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ഫോളോ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ പുതിയതായി ലോഞ്ച് ചെയ്യുന്ന ക്ലാസ്സുകളുടെ എല്ലാം ലൈവ് ക്ലാസ്സുകൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ഇതിൻ്റെ എല്ലാം റെക്കോർഡിംഗ് കാണിക്കും, അത് ഞാൻ കാണിച്ചുതരാം. രണ്ടാമതൊരു പ്രൊഫൈൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഫോളോ ചെയ്യേണ്ടത് അശ്വതി രാജ് എന്നൊരു ഒന്ന് സെർച്ച് ചെയ്യുക. അത് വൈഫാണ്. വൈഫിൻ്റെ ക്ലാസ്സുകളും അതിൽ ഡെയിലി ലൈവായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കും. വേറെ എങ്ങും നിങ്ങൾക്ക് പിന്നെ നോക്കേണ്ടി വരില്ല. പിന്നെ അതുകൂടാതെ വേറെ ബാച്ച് കോഴ്സുകളും എല്ലാം വരുന്നുണ്ട്. അതായത് കുറേ എഡ്യൂക്കേറ്റേഴ്സ് ഒന്നിച്ചെടുക്കുന്ന ബാച്ച് കോഴ്സുകൾ മറ്റ് കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീക്ക്ലി ടെസ്റ്റുകളെല്ലാം ആപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈവായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകൾ ടോപ്പ് കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. വീക്ക്ലി ക്വിസുകളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന മാനേജ് ഗോൾസ് എന്നുള്ളത് കേരള PSC സെലക്ട് ചെയ്യുക. അതിൽ മൂന്ന് കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. പ്ലസ് എന്നുള്ളതുണ്ട്, ഫ്രീ കോഴ്സ് എന്നുള്ളതുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ളതുണ്ട്. പ്ലസ് എന്നുള്ളത് പെയ്ഡ് ആണ്, കുറേ കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ്. ഫ്രീ കോഴ്സസ് ഇത് രണ്ടും ഫ്രീ ആയി നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് ഒരുപാട് ലഭിക്കും എന്നുള്ളത് ഒരു വസ്തുത. ആ ഒരു നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിലെ സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് ലൈവായി ലഭിക്കുന്നത്. അതാണ് ഞാൻ ആ പറഞ്ഞ പ്രൊഫൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ഈ ലൈവ് ക്ലാസ്സുകൾ. സ്പെഷ്യൽ ക്ലാസ് എന്ന ടാബ് എടുക്കുക. അതിൽ ഞങ്ങൾ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കും. അതുകൂടാതെ ഇത് പ്ലസ് എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. ഈ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാം. പ്ലസ് എന്ന പ്ലാറ്റ്ഫോം പെയ്ഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. നിങ്ങൾക്ക് അത് പേയ്മെന്റ് മെത്തേഡൊക്കെ എല്ലാം ഉണ്ട്. അതായത് മന്ത്ലി EMI പേയ്മെന്റ് വരെ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക്. അതുകൂടാതെ വേറെ ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല, വർത്ത് വൈലായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ആദ്യം ഫ്രീ ക്ലാസ്സുകൾ കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. കണ്ടിന്യൂഷനായി വീണ്ടും കാണാം. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ നമ്പർ സേവ് ചെയ്തോളൂ. ഇതിൽ മെസ്സേജ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. എല്ലാ ദിവസവും മടി കൂടാതെ വളരെ സീരിയസ് ആയി കംപ്ലീറ്റ് ആയി കവർ ചെയ്ത് എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഫ്രീ ആയിട്ടുള്ളത് തന്നെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അത് തന്നെ മതിയാവും. ഒരു പക്ഷേ അതൊന്ന് കണ്ടു നോക്കൂ, ഈ മെസ്സേജ് ചെയ്ത് നോക്കൂ, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിലൊന്ന് ഒരാഴ്ചയൊന്നും അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 ദിവസം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ആ ട്രാക്കിലേക്ക് നിങ്ങൾ ഗ്രാജുവലി കയറും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നമ്മൾ എടുത്ത ക്ലാസ് ഒരിക്കൽ കൂടി ഒന്ന് കണ്ട് നോട്ട് എഴുതി റിവൈസ് ചെയ്തിട്ട് വരിക. നമുക്ക് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. പാരലലി ബാക്കി സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇതിൽ തന്നെ ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ബൈ.